അത് ഇത് അസംഷൻസ് എവിടെ എഴുതണം, വർക്കിംഗ് നോട്ട്സ് എവിടെ എഴുതണം, വർക്കിംഗ് നോട്ട്സ് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടാണോ എഴുതേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്. അതായത് നമ്മൾ കൊടുക്കുന്ന റഫ്ഷീറ്റില്ലേ, റഫ്ഷീറ്റ് വാല്യൂ ചെയ്യുമെന്ന് പറയുന്നുണ്ട്, റഫ്ഷീറ്റ് വാല്യൂ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതാണെങ്കിൽ റഫ്ഷീറ്റിനകത്ത് തന്നെ എഴുതിയാൽ പോരെ, എക്സാമിനേഷൻ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ അങ്ങനെയാണെങ്കിൽ. നമസ്കാര സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എക്സാമിനേഷൻ ഓൺലൈനായിട്ടാണ് നടക്കാൻ പോകുന്നത്. അതിൽ വർക്കിംഗ് നോട്ട്സിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് വർക്കിംഗ് നോട്ട്സ് എങ്ങനെ എഴുതണം, എവിടെയാണ് എഴുതേണ്ടത്, നമ്മുടെ റഫ് ഷീറ്റിലാണോ എഴുതേണ്ടത്, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഭാഗത്ത് നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു ആൻസറായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒന്നാലോചിക്കും, നമ്മുടെ എക്സാമിനേഷൻ ആദ്യമേ ഓൺലൈനാക്കി, ഓൺലൈൻ ആക്കിയ ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒന്ന് മാറ്റി, സെഷൻ എയ്ക്കും സെഷൻ ബിക്കും കൂടെ ഒരു ലോക്ക് ഇൻ പീരീഡ് വെച്ചു, ഒരു 50 മിനിറ്റ്. അപ്പോൾ എയും ബിയും 50 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കണമെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി, അതിനുശേഷം പറഞ്ഞു ഒരു പുതിയൊരു എം ടി പി റിലീസ് ചെയ്തു, അല്ലെ, ഒരു PDF കോപ്പി ആയിട്ട് ഒരു MTP റിലീസ് ചെയ്തു. ആ MTP റിലീസ് ചെയ്തതിനകത്ത് കുറേ വർക്കിംഗ് നോട്ട്സ് കാണിച്ചിട്ടുണ്ട്, അല്ലെ. വർക്കിംഗ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ കുറേ കാണിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും ഭയങ്കര അടിപൊളിയായിട്ട് വലിയ രീതിയിലൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ആ തന്നിരിക്കുന്ന ഒരു ചെറിയ ബോക്സിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്, അല്ലെ. ഇത് മുഴുവനൊന്നും ഒരിക്കലും നമുക്ക് ടൈപ്പ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയൊരു ക്ലാരിഫിക്കേഷൻ വന്നു. അതായത് ഞാൻ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതായിട്ട് നോക്കി, അതായത് നമ്മൾ ICMA-യിൽ കയറുക, ICMA-യിൽ കയറിയിട്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ സെക്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ സെക്ഷനിൽ എക്സാമിനേഷനിൽ കയറാം. ഓക്കെ, താഴെ വരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പോർട്ടൽ എന്ന് പറഞ്ഞൊരു പോർട്ടൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഇതിൽ ഫസ്റ്റ് പോർട്ടൽ, അതായത് നമ്മുടെ ഓൺലൈൻ മോക്ക് ടെസ്റ്റിൻ്റെ പ്രാക്ടീസ് പോർട്ടൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും കോഴ്സ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ആ ക്യാപ്ചർ കോഡും കൂടി അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇതിലിതാ ഈ പറഞ്ഞിരിക്കുന്ന, ഈ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നതാ ഇതാണ് എന്ത്, ഞാൻ ആ പറഞ്ഞ MTP, ഏത് MTP, PDF കോപ്പി, അല്ലെ, PDF കോപ്പി ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന MTP ഇതാണ്. അതിന് തൊട്ട് താഴെ തന്നിരിക്കുന്നുണ്ടോ ഇവിടെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക. അതായത് ഇപ്പം ഞാൻ കാണിച്ചുതരാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെയാണ്, ഞാൻ കാണിച്ചുതരാം. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാൻഡിഡേറ്റ് കോഡും അതുപോലെ എക്സാം പാസ് കീ ഓടിക്കാൻ, ഇത് ജസ്റ്റ് നമ്മുടെ ഓൺലൈൻ എക്സാമിൻ്റെ മോഡൽ കാണിക്കാൻ വേണ്ടി ചുമ്മാ കൊടുത്തിരിക്കുന്നുള്ളൂ, നിങ്ങൾ മൈൻഡ് ചെയ്യണം, ജസ്റ്റ് ലോഗിൻ അടിച്ച് വിട്ടാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനൊരു വിൻഡോ വരും. ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇൻസ്ട്രക്ഷൻ്റെ പരിപാടി ഒന്നും കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വാലിഡ് പോയിൻ്റിൻ്റെ പരിപാടി പറയാം. അതായത് ഇതാ ഇവിടെ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പുതിയ MTP വന്നതിന് ശേഷം തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്, എങ്ങനെയാണ് ആൻസർ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള രീതി അവർ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഈ 0.6 ആണ് ഇമ്പോർട്ടൻറ്റ്, 0.6 ഈ ഒരു പോയിന്റ് നമ്മളൊന്ന് പ്രോപ്പറായിട്ട് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ, അതിനൊന്ന് ഇവാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അതായത് അസംഷൻസ് എവിടെ എഴുതണം, വർക്കിംഗ് നോട്ട്സ് എവിടെ എഴുതണം, വർക്കിംഗ് നോട്ട്സ് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടാണോ എഴുതേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്. അതായത് നമ്മൾ കൊടുക്കുന്ന റഫ്ഷീറ്റില്ലേ, റഫ്ഷീറ്റ് വാല്യൂ ചെയ്യുമെന്ന് പറയുന്നുണ്ട്, റഫ്ഷീറ്റ് വാല്യൂ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതാണെങ്കിൽ റഫ്ഷീറ്റിനകത്ത് തന്നെ എഴുതിയാൽ പോരെ, എക്സാമിനേഷൻ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ അങ്ങനെയാണെങ്കിൽ. റഫ്ഷീറ്റ് തന്നെ എഴുതണമെങ്കിൽ അത് ഓൺലൈൻ അല്ലല്ലോ ഓഫ്ലൈൻ അല്ലേ, എന്നാൽ പിന്നെ ഓഫ്ലൈൻ എക്സാം തന്നെ നടത്തിയാൽ പോരെ. അങ്ങനെയാണ് കുറേ ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ എക്സാമിനേഷൻ ഓൺലൈനിലാണ്, ഓൺലൈൻ എക്സാം നടക്കുമ്പോൾ കുറേ പോരായ്മകൾ സംഭവിക്കാം, അല്ലെങ്കിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ നമ്മളെല്ലാം അതിൻ്റെ ഏർലി സ്റ്റേജിലെ എഫക്റ്റ്, ആ ഒരു പ്രോബ്ലംസ് എല്ലാം ഫേസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ. ഒരു 3-4 അറ്റംപ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. നമുക്ക് നോക്കാം, ദാ ഇതിൽ ഈ 6.6 ഏ പോയിന്റ് നിങ്ങൾ ഒന്ന് വായിച്ചുക്ക. സ്റ്റുഡൻസ് മസ്റ്റ് റൈറ്റ് ഒൺലി ദ കീ, കണ്ടോ, സ്റ്റുഡൻസ് മസ്റ്റ് റൈറ്റ് ഒൺലി ദ കീ അല്ലെങ്കിൽ ഫൈനൽ ആൻസർ, സ്റ്റുഡൻസ് മസ്റ്റ് റൈറ്റ് ഒൺലി ദ കീ അല്ലെങ്കിൽ ഫൈനൽ ആൻസർ ഇൻ ദ ഗിവൺ ബോക്സ്. അതായത് നമുക്കൊരു ആൻസർ ചെയ്യാനായിട്ടൊരു ബോക്സ് തന്നിട്ടുണ്ട്, ആ ബോക്സിൽ കീ അല്ലെങ്കിൽ ഫൈനൽ ആൻസർ മാത്രം എഴുതിയാൽ മതി, കീ അല്ലെങ്കിൽ ഫൈനൽ ആൻസർ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ വർക്കിംഗ് നോട്ട്സ് അസംഷൻസ് എന്ത് ചെയ്യണം, ഇതാ തൊട്ടെന്നാണ് നോക്കി. രണ്ടാമത്തെ പോയിന്റ്, ബി പോയിന്റ് വായിച്ചു നോക്കി. വർക്കിംഗ് നോട്ട്സ് ഷോൺ ഇൻ ദ അപ്ലോഡഡ് MTP, ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ കുറെ MTP PDF കോപ്പി ആയിട്ട് കുറെ MTP നിന്ന്, അതിനകത്ത് കുറെ വർക്കിംഗ് നോട്ട്സ് എഴുതി വെച്ചിട്ടില്ലേ, അത് എന്തിനു വേണ്ടിയിട്ടാണ് നോക്കി, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഹാസ് ബീൻ എക്സിബിറ്റഡ് ഫോർ കൺവിൻസിങ് ദ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് ഓഫ് അറൈവിംഗ് ദ ആൻസർ. കണ്ടോ, ആ ആൻസറിലേക്ക് എത്താനായിട്ട് നമ്മൾ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിയതെന്ന് സ്റ്റുഡൻസിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ഒരു MTP ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കിംഗ്സ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്താ എഴുതേണ്ടത്, ബോക്സിൽ സ്പെസിഫിക് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രം എഴുതാം. ബോക്സിൽ എന്ത് എഴുതാം, സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ ആൻസർ കീ എന്താണോ, നിങ്ങളുടെ ഫൈനൽ ആൻസർ എന്താണോ, അത് മാത്രം എഴുതാം. അപ്പോൾ വർക്കിംഗ്സ് ഒന്നും എഴുതണ്ടേ. അപ്പോൾ അതിന് മൂന്നാമത്തെ പോയിന്റ്, സി പോയിന്റ് പറഞ്ഞു നോക്കി. സെപ്പറേറ്റ് ഷീറ്റ് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ദ എക്സാമിനേഷൻ ഹാൾ ഫോർ റഫ് വർക്ക് ആൻഡ് കാൽക്കുലേഷൻ. നമ്മുടെ റഫ് വർക്കിനും കാൽക്കുലേഷൻസിനും വേണ്ടി, നമ്മുടെ റഫ് വർക്കിനും കാൽക്കുലേഷൻസിനും വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഷീറ്റ് തരും. ആ ഷീറ്റിൽ നിങ്ങൾക്ക് റഫ് വർക്കും കാൽക്കുലേഷൻസും ചെയ്യാം. ശരി, അങ്ങനെയാണെങ്കിൽ അത് കൊള്ളാമല്ലോ. എ പാട്ടും ബി പാട്ടും ഓൺലൈനാണ്, നമ്മൾ MCQ എടുത്ത് കിടണം. അപ്പം അത് കഴിഞ്ഞ് സി പാട്ടും ഡി പാട്ടിലും നമുക്ക് ഒരു റഫ് ഷീറ്റ് തരും, അതിനകത്ത് നമ്മൾ ആൻസർ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ആൻസർ മാത്രം ചെന്ന് അപ്പുറത്ത് നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. എന്നാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതിൽ തന്നെ എഴുതി കൊടുത്താൽ പോരെ. അടുത്ത പോയിന്റ് റഫ് ഷീറ്റ് ഷാൾ ബി ഹാൻഡ് ഓവർ ടു ദ ഇൻവിജിലേറ്റർ അറ്റ് ദ എൻഡ് ഓഫ് ദ എക്സാമിനേഷൻ ആൻഡ് ദ റഫ് ഷീറ്റ് ഷാൾ ഫോം പാർട്ട് ഓഫ് എക്സാമിനേഷൻ റെക്കോർഡ്സ്. കണ്ടോ, എക്സാമിനേഷൻ റെക്കോർഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇത് വാല്യൂ ചെയ്യുന്നു പറഞ്ഞിട്ടില്ലല്ലോ. എക്സാമിനേഷൻ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് നടത്തിയാലും അതിന് പ്രോപ്പർ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എക്സാമിനേഷൻ നടത്തി, എക്സാമിനേഷൻ്റെ റെഫ്ഷീറ്റ് ഉണ്ട്, റെഫ്ഷീറ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുക. അത് അവർക്കൊരു തെളിവ് പോലെ, തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് എക്സാമിനേഷൻ റെക്കോർഡ്സിൻ്റെ പാർട്ടാവെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് വാല്യൂ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇത് വാല്യൂ ചെയ്യുന്നൊന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു ആറാമത്തെ പോയിന്റ് വായിച്ചത് എന്നാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയത്. ഓക്കെ, ഞാനിപ്പോൾ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ നിഖിൽ ഗുപ്ത എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്. സാർ സി എം എ ആണ്, സി എ ആണ്, സി എസ് ആണ്. അപ്പോൾ സാർ നമ്മുടെ ഈ സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ഒക്കെ ചെയ്യുന്ന സാറാണ്. അപ്പോൾ സാറുമായിട്ട് സാറിൻ്റെ സാറൊരു കമ്മ്യൂണിക്കേഷൻ വെച്ചതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എഴുതാനുള്ള റഫ് കാൽക്കുലേഷൻസും നിങ്ങൾക്ക് എന്തൊക്കെ വർക്കിംഗ്സ് എഴുതാനുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് റഫ്ഷീറ്റിൽ എഴുതാം. റഫ്ഷീറ്റ് ഒരിക്കലും വാല്യൂ ചെയ്യില്ല എന്നാണ് സാറിൻ്റെ ഒരു സാറിൻ്റെ ഒപ്പീനിയൻ പറഞ്ഞത്. അപ്പോൾ എനിക്കും ഇത് വായിച്ച് നോക്കിയിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ റെഫ്ഷീറ്റ് ഒരിക്കലും വാല്യൂ ചെയ്യില്ല, അത് നമ്മുടെ റഫ് കാൽക്കുലേഷൻസിനും നമ്മുടെ എന്താണ് വർക്കിംഗ്സ് എഴുതാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ഷീറ്റിൽ തന്നിരിക്കുന്ന ആൻസർ എഴുതാനായിട്ട് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഈ ബോക്സിൽ നമ്മൾ ആൻസർ എഴുതുക 10,50,850. ഈ 10,80,850 വന്നതിൻ്റെ ചെറിയ എന്തെങ്കിലും അസംപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഈ ബോക്സിൽ എഴുതാം. നോട്ട്സ്, നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ചെറിയ എന്തെങ്കിലും അസംപ്ഷൻസ്, ഏറ്റവും അതായത് ആൻസറിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും അസംപ്ഷൻസോ എന്തെങ്കിലും മിനിമൽ ആയിട്ടുള്ള വർക്കിംഗ്സോ ഉണ്ടെങ്കിൽ അതിവിടെ കൊടുക്കുക. ഓക്കെ, അല്ലാണ്ട് നമ്മുടെ റെഫ്ഷീറ്റിൽ നിങ്ങൾ എത്രത്തോളം വർക്കിംഗ്സ് എഴുതിയെന്ന് പറഞ്ഞാലും, എത്രത്തോളം ഫോർമാറ്റ് വാരി വലിച്ച് വൃത്തിയായിട്ട് പെർഫോമൊക്കെ വരച്ച് എഴുതിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ആലോചിച്ച് നോക്കുക. അപ്പം ഇതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചതിൽ വെച്ച് ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ എന്ന് മാത്രമല്ല നമുക്ക് കിട്ടിയ സോഴ്സിൽ നിന്നൊക്കെ നമ്മളൊരു ഡിസ്കഷൻ നടത്തിയത് ഫൈനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്ലാരിഫിക്കേഷൻ ഇതാണ്. ഇത്രയും നാൾ വെയിറ്റ് ചെയ്തു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനായിട്ട് വരുമെന്ന്, ഇനി അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്, അതായത് നിങ്ങളുടെ ആൻസർ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക, കണ്ടുപിടിച്ച ആൻസർ ആ ബോക്സിൽ എഴുതുക. ആൻസറിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സോ അസംപ്ഷൻസോ ഉണ്ടെങ്കിൽ അതും ആ ഒരു ബോക്സിൽ തന്നെ എഴുതുക. അതല്ലാണ്ട് നമ്മുടെ കാൽക്കുലേഷൻസും വർക്കിംഗ്സോ ആ പേപ്പറിൽ എഴുതിക്കോ, അത് വാല്യൂ ചെയ്യില്ല. ആൻസറിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഏതെങ്കിലും അസംപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾ ആ ബോക്സിൽ എഴുതിയിരിക്കണം. ഏറ്റവും നീഡഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇവിടെ എഴുതിയിരിക്കണം. വലിയ വലിയ കാൽക്കുലേഷൻസോ പെർഫോം വരച്ചിട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എഴുതേണ്ട ആവശ്യം ഇല്ല. ഇതാണ് എനിക്ക് നിങ്ങളിലേക്ക് ഇപ്പോൾ പാസ് ചെയ്യാനുള്ള ഒരേ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ആണ്. മാക്സിമം സോഴ്സിൽ നിന്നൊക്കെ നമ്മൾ റിസോഴ്സുകൾ കളക്ട് ചെയ്തിട്ടും അവരുടെ എല്ലാവരുടെയും ഒപ്പീനിയൻ കേട്ടിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫൈനലൈസേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാനും ഫൈനൽ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഞാനും ഫോളോ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് ആയിരിക്കും. ഇതല്ലാണ്ട് ഫർദർ ഏതെങ്കിലും അപ്ഡേറ്റുകൾ വരാണെങ്കിൽ അത് ഞാൻ നിങ്ങളുമായിട്ട് പാസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എനിക്കറിയാം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 100 കമ്മ്യൂണിറ്റിയിൽ കാണും, ഒരു 100 പേരെങ്കിലും കാണും നിങ്ങൾക്ക് അറിയാവുന്ന, അവരിലേക്ക് മുഴുവൻ എത്തിക്കുക. അവർക്കൊക്കെ എല്ലാവരും പാനിക്കാതിരിക്കായിരിക്കും, മാക്സിമം അവരിലേക്ക് എത്തിക്കുക. ഇതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, അപ്പോൾ എക്സാം പോസ്റ്റ്പോണിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട. പോസ്റ്റ്പോൺ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഡിസംബർ 8 നമ്മുടെ ടാർഗറ്റ്. ഡിസംബർ 21 തന്നെ നമ്മൾ എക്സാം പാസ് ആവണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ മുന്നോട്ട് പോകാം. ഓക്കെ, വേറെ ഫർദർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പുതിയ ഏതെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് MCQ എന്ന് പറഞ്ഞാൽ അറിയാലോ, 40 മാർക്കിനാണ് നമുക്ക് MCQ ചോദിക്കുന്നത്. ഈ 40 മാർക്ക് കിട്ടാനായിട്ട് എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ 8 മണി വരെ നമ്മൾ ഫ്രീ ആയിട്ട് MCQ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് ഓൺലൈൻ എക്സാമിന് പോലെ MCQ കാണിക്കും, സൈഡിൽ ഓപ്ഷൻസ് വരും, നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. അങ്ങനെ 1 അവർ 7 മണി മുതൽ 8 മണി വരെ നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെ MCQs പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ ടെലഗ്രാം ഗ്രൂപ്പിലോ ഏതെങ്കിലും ജോയിൻ ചെയ്താൽ മതി, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ അതുകൂടെ ജോയിൻ ചെയ്തോളാം, എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.